നമസ്കാരം. പത്തനംതിട്ടയിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. തെരഞ്ഞെടുപ്പ് ജയം ഉറപ്പെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി രംഗത്തെത്തി. വ്യാജ ID കാർഡുകൾ പിടിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്ന് ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു. ദുർബലരായ സ്ഥാനാർത്ഥികളായതിനാൽ BJP വോട്ടുകൾ CPMലേക്ക് പോകുമോ എന്ന ഭയമുണ്ട്. എന്നാൽ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ആന്റോ ആന്റണി പ്രതികരിച്ചു. അതേസമയം 50,000 മുകളിൽ ഉറച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും ഉറപ്പിക്കുന്നു. പെന്തക്കോസ് മുസ്ലിം വോട്ടുകൾ LDFലേക്ക് ഒഴുകും. വ്യാജ ID കാർഡും കള്ളവോട്ട് ആരോപണവും ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. തോൽവി മുന്നിൽ കണ്ടാണ് ആന്റോ ആന്റണി ഇപ്പോഴേ വിശദീകരണം കണ്ടെത്തുന്നതെന്നും തോമസ് ഐസക് തിരിച്ചടിച്ചു. CPMലേക്ക് വരേണ്ട വോട്ടുകൾ വന്നു കഴിഞ്ഞുവെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ BJP ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് പത്തനംതിട്ടയായിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പ്രതികരിച്ചു. പത്തനംതിട്ടയ്ക്ക് BJP MP ഉറപ്പാണ്. കേന്ദ്രമന്ത്രിയാക്കുമോ എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. ആന്റോ ആന്റണി പരാജയ ഭീതിയിൽ വിരളിപൂണ്ടിരിക്കുകയാണ്. 50,000 വോട്ട് ഭൂരിപക്ഷം എന്നത് CPM പ്രകടന പത്രിക പോലെ തോമസ് ഐസക്കിന്റെ സ്വപ്നമാണ്. മറ്റു പാർട്ടികൾ നോക്കിയിട്ടും വിവാദങ്ങളിൽ തളർന്നിട്ടില്ല. എല്ലാ വിവാദത്തിനും പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. അതേസമയം അനിൽ ആന്റണിക്കെതിരായ നന്ദകുമാറിന്റെ ആരോപണങ്ങളിൽ ചില ചിത്രങ്ങളും അനിൽ ആന്റണി വിളിച്ചെന്നവകാശപ്പെടുന്ന ഫോൺ നമ്പറുകളുമാണ് പുറത്തുവിട്ടത്. 2013 ഏപ്രിൽ UPA സർക്കാരിന്റെ കാലത്ത് സുഹൃത്തിനെ കേരള ഹൈക്കോടതിയിലെ CBI സ്റ്റാൻഡിംഗ് കൌൺസിലറായി നിയമിക്കാമെന്ന് പറഞ്ഞാണ് തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങിയെന്നാണ് നന്ദകുമാറിന്റെ ആരോപണം.